വാർത്തകൾ തുടരുന്നു. കോരിക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാക്ഷേത്രത്തിലെ ദ്വിതീയ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ മൂന്നാം ദിവസമായ ബുധനാഴ്ച പരശുരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം എന്നിവ പാരായണം ചെയ്തു. തുടർന്ന് നടന്ന ഉണ്ണിയൂട്ടിനും തുലാഭാരത്തിനും നിരവധി ഭക്തർ പങ്കെടുത്തു. ഭാഗവത ചൂടാമണി പള്ളിക്കൽ സുനിലാണ് യജ്ഞാചാര്യൻ. നാലാം ദിവസമായ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:45 1:15 ഇടയ്ക്ക് സമുദ്രപൂജ നടക്കും. രാത്രി 7 വിദ്യാഗോപാല മന്ത്രാർച്ചനയും മാതൃപിതൃ ഗുരു നമസ്കാരവും ഉണ്ടായിരിക്കും. പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ സുരക്ഷാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസും സൈക്കിൾ ക്ലബിന്റെ ഉദ്ഘാടനവും നടത്തി. ട്രാഫിക് SI അജയ്കുമാർ സുരക്ഷാ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് ഗിരിജ രാജു അധ്യക്ഷനായി. സുരക്ഷാ ക്ലബ് കൺവീനർ E.K. ഖദീജാബി പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ വിനീത മോഹൻദാസ്, മതിലകം BPO KS ജിനരാജൻ, VR ഹരിപ്രിയ, VV അമ്പിളി, VS ദീപ എന്നിവർ പങ്കെടുത്തു. അർഹതയുള്ള എല്ലാവർക്കും ക്ഷേമ പെൻഷനുകൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്ന പെൻഷൻ അദാലത്തിന് മുന്നോടിയായി 9 വാർഡിൽ യോഗം ചേർന്നു. കാക്കാതിരുത്തി IHDP കോളനിയിലെ അംഗൻവാടിയിൽ നടന്ന യോഗത്തിൽ വാർഡ് മെമ്പർ ശ്യാംകൃഷ്ണൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാമദാസ് പദ്ധതി വിശദീകരിച്ചു. 60 വയസ്സിനുള്ള സർട്ടിഫിക്കറ്റ്, കോപ്പി, BPL ലിസ്റ്റ് ഉണ്ടെങ്കിൽ ക്രമ നമ്പർ, BPL ക്രമ നമ്പർ എഴുതിയാൽ മതി. അങ്ങനെ നിങ്ങളേക്ക് അപേക്ഷ വാങ്ങിച്ചിട്ട് ഐഡന്റിറ്റി കാർഡ് കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യത്തെ കോപ്പി, പേജ് അതിന്റെ കോപ്പി, ഇതടക്കം ഇവിടെ അപേക്ഷ വാങ്ങിച്ചിട്ട് ഈ മൊത്തം അപേക്ഷകൾ നമ്മുടെ പഞ്ചായത്തില് അവിടെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ എല്ലാ വാർഡിൽ നിന്നുള്ള അപേക്ഷകൾ കിട്ടിയ അടുത്ത മാസം തന്നെ നമ്മൾ പഞ്ചായത്ത് തലത്തില് ഇത് ഒന്നിച്ച് എല്ലാവരെയും കൂട്ടി ഒരു അദാലത്തായിട്ട് നടത്തി. അവിടെ എല്ലാ ദിവസന്മാരും വരും, വില്ലേജ് ഓഫീസർ വരും, ഇപ്പം ICD സൂപ്പർവൈസർ വരും, ഗ്രാമസേവകൻ വരും, കൃഷി ഓഫീസിൽ നിന്നുള്ള ആളുകളുണ്ടാവും, മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഈ അപേക്ഷകൾ പരിശോധിക്കുകയും ഇപ്പം എന്തെങ്കിലും പിന്നെ അതിൽ അവ്യക്തതയുണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് തീർക്കുക, പരിഹരിക്കുകയും. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും അറിയിക്കും. തളിക്കുളം CMS സ്കൂളിൽ വിപുലീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ഗീതാഗോപി MLA നിർവഹിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള എൻഡോവ്മെന്റുകൾ ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് വിതരണം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുനീർ ഇടശ്ശേരി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം BPO KS ആയ, PTA പ്രസിഡന്റ് MS സലീജ, സാമി പട്ടരുപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 3 കമ്പ്യൂട്ടറുകളാണ് അനുവദിച്ചത്. തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗീതാഗോപി MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് അധ്യക്ഷനായി. SSA പ്രൊജക്ട് ഓഫീസർ ഡോക്ടർ MB ഹംസ പദ്ധതി വിശദീകരണം നടത്തി. കഴിഞ്ഞ അധ്യയന വർഷം മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ദിലീപ് കുമാർ നിർവഹിച്ചു. പ്രധാനാധ്യാപകരായ ഷീജ ആന്റണി, PK ശ്രീജിത്ത്, വലപ്പാട് AO AB ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ ജനതാദൾ ജില്ലാ പ്രവർത്തക സമിതി യോഗം കയ്പമംഗലത്ത് നടന്നു. ജില്ലാ പ്രസിഡന്റ് PMA കരീം അധ്യക്ഷനായി. ES അഷറഫ്, ജമാൽ അമ്പലത്ത്, മനോജ് ഷൺമുഖൻ, മുഹമ്മദുണ്ണി എന്നിവരും പ്രസംഗിച്ചു. ചെന്ത്രാപ്പിന്നി മധുരംപിള്ളി റോഡിൽ മാണിയത്ത് പരേതനായ രാമന്റെ മകൻ രവി നിര്യാതനായി. 58 വയസ്സായിരുന്നു, ലേഖയാണ് ഭാര്യ. റിങ്കു, രേവ എന്നിവർ മക്കളും ഷമിൽ ദാസ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കരൂപ്പടനയിൽ റിപ്പർ അജയാനന്ദനെ കണ്ടുവെന്ന അഭ്യൂഹത്തെ തുടർന്ന് പോലീസ് തിരച്ചിൽ നടത്തി. ഇരിങ്ങാളപ്പുഴയിൽ ബസ് സ്റ്റാൻഡിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. തൃപ്രയാർ ബീച്ച് റോഡ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് കവർച്ച. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.